മോനെ നിനക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കണോ? തണുത്ത വെള്ളത്തിൽ കുളിക്കണ സുഖം. കിണറ്റിൽ ഇപ്പൊ തന്നെ വെള്ളം കുറഞ്ഞു തുടങ്ങി. ഇക്കൊല്ലം മഴയും കുറവാ. എങ്ങനെ മഴ പെയ്യ? ഇടിച്ചു നിരത്തല്ലേ കുന്നുമലയൊക്കെ? നീ വരുമ്പോ നമ്മുടെ കുട്ടേട്ടന്റെ വീട്ടിലൊന്ന് കേറിക്കോ. അസുഖം ഇത്തിരി കൂടിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. ആ ഞാനിന്ന് പോവാൻ വിചാരിച്ചതാ അമ്മ. സമയായിട്ടോ, ഞാൻ പോവാണ്. മത്തായിച്ചനോടെ പാലിന്റെ കാശ് ഇന്ന് തന്നെ തരാൻ പറയണേ. കുട്ടിയുടെ ഇന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ളതാ. ശരി അമ്മച്ചി. മോളെ, ദാ കുട്ടൻ വന്നു.
മത്തായിച്ച, പിന്നെ ചേച്ചി ഇന്ന് തന്നെ കാശ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നാളെ തരാന്ന് പറ. ഓ പറയാം. ഹലോ, ഈ മാനുമുതലാളി വീട് എവിടെയാണ്? ആ വീട് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലതു ഭാഗത്തൊരു വലിയ വീടുണ്ട്. മാനുമുതലാളിയുടെ മോളെ കല്യാണത്തിനുള്ള സാധനം ആ പോന്ന്. ഇനിയും വരും വണ്ടി നോക്കിക്കോ. ലക്ഷങ്ങൾ പൊട്ടിക്കണ പരിപാടിയാണെന്നാ കേട്ടത്. അവര് വലിയ പണക്കാരല്ലേ. ഒരേ ഒരു മോളെ കല്യാണത്തിനാ അയാളെ പൊടി പൊടിക്കുന്നത്. അതന്നെ. ഈ നാട്ടിലെ പണമില്ലായിട്ട് കല്യാണം കഴിക്കാൻ കഴിയാത്ത എത്ര പാവപ്പെട്ട കുട്ടികളുണ്ടെന്ന് അയാൾക്കറിയോ? അയാൾക്ക് അയാളെ കാര്യമുള്ളൂ. അബദ്ധത്തിലേക്കും അധപ്പതനത്തിലേക്കുമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ നേടിയെടുക്കുന്ന ഈ വിദ്യാഭ്യാസം നമ്മളിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആയതിനാൽ വിദ്യാഭ്യാസത്തിലൂടെ നാം നല്ല നല്ല ജീവിത മൂല്യങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സഹജീവികളെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ശരിയായ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഉയരങ്ങൾ കീഴടക്കുന്നവർ സമൂഹത്തെ സ്നേഹിക്കുന്നവരും ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുമാകണം. എങ്കിൽ മാത്രമേ ശരിയായ വിദ്യാഭ്യാസ മൂല്യങ്ങളിലേക്ക് നാം എത്തിച്ചേരുകയുള്ളൂ. ഹൃദയം ശുദ്ധമാകട്ടെ, സമൂഹം ശാന്തമാകട്ടെ, രാഷ്ട്രം ഭദ്രമാകട്ടെ. ഇതോടെ എന്റെ കൊച്ചു പ്രസംഗം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നിങ്ങളെ മോനെ പഠനത്തില് മാത്രല്ല എല്ലാ കാര്യത്തിലും ഉഷാറാ. മാഷേ, അവന് എന്റെ മോനായോണ്ട് പറയല്ല, അവന്റെ പ്രസംഗം പോലെ തന്നെയാണ് അവന്റെ പ്രവൃത്തിയും. ഇന്നലെ അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ഷർട്ട് ചോദിച്ചു വാങ്ങി, എന്നിട്ട്
ഞങ്ങളുടെ നാട്ടിലെ പാവപ്പെട്ടൊരു മനുഷ്യന് കൊണ്ടുപോയി കൊടുത്തു. ധനവും സമ്പത്തും ഒക്കെ ദൈവം ഓരോരുത്തർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നല്ലേ ഇക്ക. അത് പാവങ്ങൾക്കും അതിൽ അവകാശമുണ്ടെന്ന് കുട്ടിക്ക് മനസ്സിലായി കാണും. എന്തായാലും അവൻ നമുക്കൊക്കെ നല്ലൊരു മാതൃകയാണ്. എന്നാ ഞാൻ പോട്ടെ മാഷെ. ആയിക്കോട്ടെ, ശരി, ഓക്കെ. നമുക്കിന്ന് പ്രകൃതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. എന്താ നോക്കൂ, ഈ പ്രകൃതി എത്ര സുന്ദരമാണെന്ന് അല്ലേ? നമ്മൾ ഈ കാണുന്ന ഭൂമിയും ആകാശവും എല്ലാം തന്നെ ഇതുപോലെ സമ്പന്നവും സമൃദ്ധവുമായി എന്നെന്നും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ നന്മയും സ്നേഹവുമൊക്കെ വളർന്ന് പന്തലിക്കണം. അതിന് നമ്മൾ ഇവിടുന്ന് നേടുന്ന ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, അതിനോടൊപ്പം നമുക്ക് ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസം കൂടി വേണം. സാർ, ഈ ധാർമ്മിക വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? അതിന് വേദഗ്രന്ഥങ്ങൾ പഠിക്കണം. എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ അറിവാണ് മറ്റെല്ലാ വിദ്യാഭ്യാസത്തെക്കാളും ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ടത് അല്ലേ? മനസ്സിലായോ? മാഷേ, ആ അറിവ് എവിടുന്ന് കിട്ടും? അതാണല്ലോ ഈ പ്രകൃതി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഈ ലോകം ഒരു തുറന്ന പുസ്തകമാണ്. അതിൽ നിന്നും വായിച്ച് പഠിക്കാനുള്ള പരിശീലനമാണ് നാം ഇവിടെ നേടിയെടുക്കുന്നത്. وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بتعواها إذ انبعث أشقاها صدق الله العلي العظيم. ما ഞാൻ പോട്ടെ. ശരി, പോയി വാ. പുതിയ കേസല്ലേ, മരുന്ന് കിട്ടുന്നുണ്ട്. മോനെ കുട്ടാവാ. ശരി ശരി, ഓക്കെ. എന്താ സാലി? സലീം, നിനക്കും അമ്മയ്ക്കും ചെലവിനുള്ളത് മാറ്റിവെച്ചിട്ടുണ്ടോ? ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഡോക്ടർ. ഡോക്ടർക്ക് അറിയാലോ എന്റെ ഉപ്പ മരുന്നും ചികിത്സയും കിട്ടാതെ മരണപ്പെട്ടത്. സാരമില്ല, നമ്മൾ നമ്മുടെ പരമാവധി ശ്രമിച്ചില്ല. പിന്നെ ഈ ജനനവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ മോനെ. നീ പഠിച്ചിട്ടില്ലേ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ദൈവമെന്ന്? ഇനി അങ്ങനെ ഒരു മരണം ഉണ്ടാകരുതെന്ന് എന്റെ ഉമ്മക്ക് നിർബന്ധമുണ്ട്. ഡോക്ടറെ, ഞാൻ കുട്ടേട്ടന്റെ വീട്ടിലേക്കാ, അവിടേക്ക് വല്ല മരുന്നും ഉണ്ടോ? നീ ഓർമ്മിപ്പിച്ചത് നന്നായി. ഓക്കേടാ, ശരി. നല്ല പയ്യൻ. ും
പാട്ടിൽ കരയാ മറന്ന നീലാകാശം, കരയാ മറന്ന നീലാകാശം, കരയാ മറന്ന നീലാകാശം. ഈ ജനനവും മരണവും എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിലല്ലല്ലോ മോനെ. നീ പഠിച്ചിട്ടില്ല, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ദൈവമെന്ന്. ta
Please subscribe now.